ഭൂമുഖത്തെ ഓരോ ജീവികളും ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് രൂപപ്പെടുന്നത്. വളരെ വിചിത്രമായ പ്രജനന രീതികളുള്ള കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമുക്കേറെ സുപരിചിതമായ ആന മുതൽ ഹൈന എന്നയിനം ജീവികളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ബബിൾ ഇൻഡി കീബോർഡ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൽ ഇമോജികളെ വളരെ വ്യത്യസ്തമായതും 3D കൂടിയ രീതിയിൽ അയക്കുവാൻ സാധിക്കും. ഇതിനായി കീബോർഡിലെ നമുക്ക് വേണ്ട ഇമോജിയിൽ ലോങ് പ്രസ് ചെയ്യുകയേ വേണ്ടൂ. ഈ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്നും സൗജന്യമായ രീതിയിൽ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ അയക്കുവാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളെ സ്റ്റിക്കർ രൂപത്തിലേക്ക് ആക്കിയെടുക്കുവാൻ സാധിക്കും എന്നതാണ്. നമ്മുടെ മുഖം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റിക്കറുകളും ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാക്കിയെടുക്കുവാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും സാധിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നമ്പർ 10. കരയിലെ തന്നെ ഏറ്റവും വലിയ ജീവികളാണ് ആനകൾ. ഇവരെ സംബന്ധിക്കുന്ന നിരവധി തരത്തിലുള്ള കൗതുകപൂർവമായ വസ്തുക്കൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു ആനയ്ക്ക് 50 ഗാലൻ അഥവാ 200 ലിറ്റർ വരെ വെള്ളം കുടിക്കുവാൻ സാധിക്കും. ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ ആനകൾ മൂളുകയാണ് ചെയ്യാറ്. ഏകദേശം 60 കമാൻഡുകൾ ഇവയ്ക്ക് പഠിക്കുവാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഗർഭാവസ്ഥയാണ് ഇവയ്ക്കുള്ളത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 1 മീറ്റർ ഉയരവും 120 കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കും. കൂടാതെ ആനയുടെ പാലിൽ പ്രോട്ടീൻ കൊഴുപ്പ് എന്നിവ ഏറെയായി കാണപ്പെടുന്നു. ആനകളുടെ ജനന ഇടവേള ഏകദേശം 1 വർഷമാണ്. കാട്ടിൽ ആൺ ആനകൾ തമ്മിൽ തങ്ങളുടെ ഇണയ്ക്ക് വേണ്ടി മത്സരത്തിൽ ഏർപ്പെടാറുണ്ട്. ഇത് വളരെ ശക്തമായ തരത്തിലാണ് പലപ്പോഴും അവസാനിക്കാറുള്ളത്. നമ്പർ 9. ഹിപ്പോകാമ്പസ് ജനസിലെ 46 ഇനം കടൽ മത്സ്യങ്ങളിൽ ഒന്നാണ് കടൽ കുതിരകൾ. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രൂപഘടനയാണ് ഇവയ്ക്കുള്ളത്. ലോകമെമ്പാടുമുള്ള ആഴം കൂടിയ ഉഷ്ണമേഖല, മിതോഷ്ണമേഖല എന്നീ സ്ഥലങ്ങളിലാണ് കടൽ കുതിരകളെ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. 45 ഡിഗ്രി സൗത്ത് മുതൽ 45 ഡിഗ്രി നോർത്ത് വരെ കടൽ തടങ്ങൾ, അഴിമുഖങ്ങൾ, കണ്ടൽക്കാടുകളുടെ മേഖലകൾ എന്നിവിടങ്ങളിലും ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. കടൽ കുതിരകളും അവയുടെ അടുത്ത ബന്ധുക്കളായ കടൽ ഡ്രാഗണുകളും മാത്രമാണ് ഗർഭം ധരിക്കുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യുന്നത്. സിഗ്നാത്തിയുടെ കുടുംബത്തിലെ പുരുഷന്മാർ കുഞ്ഞുങ്ങളെ വഹിക്കുവാൻ പ്രാപ്തിപ്പെട്ടുവെന്ന് ശാസ്ത്രജ്ഞർ സിദ്ധാന്തിക്കുന്നു. ഇവർക്ക് ശാരീരികമായ രീതിയിലുള്ള മുൻതൂക്കം ഉള്ളതിനാലും കൂടുതൽ സുരക്ഷിതത്വം ഉള്ളതിനാലും ഇവ ഗർഭം ധരിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറുകയും ചെയ്യുന്നു. നമ്പർ 8. സിക്ലിഡ്സ് എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന മത്സ്യങ്ങളാണ് ആഫ്രിക്കൻ സിക്ലിഡുകൾ. ഇവയുടെ തന്നെ 1686 സ്പീഷീസുകളെ എങ്കിലും ശാസ്ത്രീയമായി വിവരിച്ചിട്ടുണ്ട്. വർഷം തോറും പുതിയ സ്പീഷീസുകൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവ പല രീതിയിലുള്ള ഭീഷണികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. മുട്ടകൾ വായിൽ സൂക്ഷിച്ച് വിരിച്ചെടുക്കുന്ന രീതിയാണ് ഇവയിൽ കാണപ്പെടുന്നത്. പുരുഷ ഇനങ്ങൾ പ്രത്യേക രീതിയിലുള്ള ആംഗ്യങ്ങളിലൂടെയും മറ്റും ഇണകളെ ആകർഷിക്കുകയും ഇവ തമ്മിൽ ബീജസങ്കലനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ബീജസങ്കലനം കഴിഞ്ഞ് 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയുന്നു. തുടർന്ന് 2 ആഴ്ച വരെ ഈ കുഞ്ഞുങ്ങളെ ഇവ വായിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വിടുകയും ചെയ്യാറുണ്ട്. പ്രായപൂർത്തിയായ ഒരു പെൺമത്സ്യത്തിന് 30 മുട്ടകളെ വരെ വായിൽ സൂക്ഷിക്കുവാൻ സാധിക്കും. അപൂർവമായ രീതിയിൽ ഇവയിലെ ചില ഇനങ്ങൾ കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കുന്നതായും കാണാറുണ്ട്. നമ്പർ 7. ഹൈനകൾ ഹയാനിഡേ എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥയിലാണ് ഈ ഇനങ്ങളെ വളരെയേറെ കാണുവാൻ സാധിക്കുന്നത്. വളരെ ശക്തമേറിയതും സംഘടിതവുമായ രീതിയിലുള്ള ആക്രമണമാണ് ഈ ഇനങ്ങൾ നടത്താറുള്ളത്. ഇവയുമായി ബന്ധപ്പെട്ട നിരവധി സംസ്കാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പെൺ ഹൈനകൾക്ക് പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി ടെസ്റ്റോസ്റ്റിറോൺ കാണപ്പെടുന്നുണ്ട്. ഇത് വിചിത്രവും അപകടകരവുമായ പ്രജനനത്തിന് കാരണമാകുന്നു. പെൺ ഹൈനകൾ അവയുടെ ക്ലിറ്റോറസിലൂടെ കുട്ടികൾക്ക് ജനനം നൽകുന്നു. ഇവയുടെ ജനനകനാൽ എന്നറിയപ്പെടുന്ന ഭാഗത്തിന് ഏകദേശം 1 ഇഞ്ച് മാത്രമേ വ്യാസം ഉണ്ടാവുകയുള്ളൂ. തൽഫലമായി പല കുഞ്ഞുങ്ങളും അതിജീവിക്കുകയില്ല. വളരെ വിചിത്രമായ രീതിയിലുള്ള പ്രജനന പ്രക്രിയയുള്ള 10 ജീവികളുടെ ലിസ്റ്റിൽ ഇവ ഉൾപ്പെടുന്നുണ്ട്. നമ്പർ 6. മാക്രോപോഡിയുടെ കുടുംബത്തിലാണ് കംഗാരുക്കൾ ഉൾപ്പെടുന്നത്. ഓസ്ട്രേലിയയിലാണ് ഇവയെ നമുക്ക് കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. ചലനത്തിലുള്ള ഉപാധിയായി ഹോപ്പിംഗ് എന്ന രീതി ഉപയോഗിക്കുന്ന ഒരേയൊരു വലിയ മൃഗമാണ് കംഗാരുക്കൾ. ഇതിന്റെ ഏകദേശ ചാട്ട വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 20 മുതൽ 25 വരെയാണ്. അതേസമയം ഏറ്റവും കൂടിയ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെയാണ്. ഒരു ഹോപ്പിംഗ് സമയത്തിന് ശക്തമായ ഗ്യാസ്ട്രോക്നീമിയസ് പേശികളാണ് ഇവയെ നിലത്ത് നിന്നും ഉയർത്തുവാൻ സഹായിക്കുന്നത്. പെൺ കംഗാരു സാധാരണയായി ഗർഭം ധരിക്കുന്നു. ഇവയുടെ അണ്ടാശയത്തിൽ നിന്നും അണ്ഡം ചൊരിയുകയും ഇത് ഫലോപ്യൻ ട്യൂബിലേക്ക് ഒഴുകുകയും തുടർന്ന് അവിടെ വെച്ച് ബീജസങ്കലനം നടത്തുകയും ചെയ്യുന്നു. ഇവയുടെ ഗർഭധാരണ കാലയളവ് ഏകദേശം 20 ദിവസം മാത്രമാണ്. ഇവിടെയുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഇവയുടെ പല ഘട്ടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 5. ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പിപ്പിടെ കുടുംബത്തിലെ ഒരിനം തവളകളാണ് സുരിനാം തവളകൾ. ഉപ ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉഷ്ണമേഖല പ്രദേശങ്ങളിലും ഈർപ്പം
ഒപ്പമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്താൽ നിരവധി രീതിയിലുള്ള ഭീഷണികൾ ഇവ നേരിടുന്നുണ്ട്. ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രജനന ഘട്ടങ്ങളാണ് ഈ തവളകൾക്കുള്ളത്. പരന്നതും ഫ്ലൗണ്ടർ പോലെയുള്ളതുമായ രീതിയിലുമാണ് ഇവ കാണപ്പെടുന്നത്. അമ്മയുടെ മുതുകിലെ ദ്വാരങ്ങളിലാണ് മുട്ടകൾ കാണപ്പെടുന്നതും അത് വിരിയുന്നതും. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺ സുരിനാം തവള 60 മുതൽ 100 വരെ മുട്ടകൾ ഇടുന്നു. ഇത് ഒരു പോക്കറ്റ് പോലെയുള്ള ഭാഗത്തെ ഒട്ടിനിൽക്കുകയും കുറച്ച് ദിവസങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്പർ 4, നിന്നുകൊണ്ടുള്ള പ്രസവ രീതിയാണ് ജിറാഫുകൾക്കുള്ളത്. പ്രസവ വേദന വരുമ്പോൾ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുവാനായാണ് ഇവ എഴുന്നേറ്റ് നിൽക്കുന്നത്. ജനിക്കുന്ന സമയത്ത് ജിറാഫുകൾക്ക് 100 മുതൽ 180 പൗണ്ട് വരെ ഭാരവും 6 അടി വരെ ഉയരവും ഉണ്ടായിരിക്കും. ഉയർന്നു നിൽക്കുമ്പോൾ ശക്തമായ രീതിയിലാണ് കുഞ്ഞ് താഴേക്ക് പതിക്കുന്നത്. ഇത് പൊക്കൽ കൊടി പൊട്ടുന്നതിന് സഹായിക്കുന്നു. താഴെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്ന കുഞ്ഞൻ ജിറാഫിനെ അമ്മ നിരന്തരമായി ചവിട്ടിക്കൊണ്ടിരിക്കും. വിറച്ചും തളർന്നും കിടക്കുന്ന കുഞ്ഞൻ ജിറാഫ് തനിയെ കാലിൽ നിൽക്കുവാൻ പ്രാപ്തി നേടുന്നതുവരെ അമ്മ ജിറാഫ് ഇതേ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കും. ദൗർഭാഗ്യകരമായ സംഭവം എന്നാൽ 50% വരെ ജിറാഫ് കുഞ്ഞുങ്ങളും ആദ്യവർഷം അതിജീവിക്കുന്നില്ല. ഇത് ഇവയുടെ നാശത്തിലേക്ക് വഴിതെളിക്കുമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 3, ദസ്യൂരിയുടെ കുടുംബത്തിലെ മാംസഭോജികളായ ഇനങ്ങളാണ് ടാസ്മാനിയൻ ഡെവിൽ എന്നറിയപ്പെടുന്നത്. പൈശാചികമായ രീതിയിലുള്ള രൂപഘടനയാണ് ഈ ഇനങ്ങൾക്കുള്ളത്. ദ്വീപ സംസ്ഥാനമായ ടാസ്മാനിയയിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. ഒരു ചെറിയ നായയുടെ അത്രയും വലുപ്പമുള്ള ഇവ 1936 വംശനാശം സംഭവിച്ചുവെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് പലയിടങ്ങളിലും ഇവയെ കണ്ടെത്തുകയായിരുന്നു. ശരീരമാസകലം കറുത്ത രോമങ്ങൾ, രൂക്ഷമായ ഗന്ധം, അത്യധികം ഉച്ചത്തിലുള്ളതും ശല്യപ്പെടുത്തുന്നതുമായ അലർച്ച എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ. പെൺ ടാസ്മാനിയൻ ഡെവിളുകൾ ഒരേ സമയം 20-നും 40-നും ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്. ഏകദേശം 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഗർഭധാരണ കാലയളവാണ് ഇവയ്ക്കുള്ളത്. വളരെ ചെറിയ വലുപ്പത്തിലാണ് ഇവയുടെ നവജാത ശിശുക്കൾ കാണപ്പെടുന്നത്. നമ്പർ 2, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രൂപഘടനയുള്ള ജീവികളാണ് പ്ലാറ്റിപ്പസുകൾ. കിഴക്കൻ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഇവ സെമി അക്വാട്ടിക് മാമൽ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. താറാവുകൾക്ക് സമാനമായ രീതിയിൽ ഇവയെ നമുക്ക് തോന്നിയേക്കാം. 2020 കണക്കുകൾ പ്രകാരം ഇവയെ ഒരു സംരക്ഷിത മൃഗമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്ലാറ്റിപ്പസ് ഒരു മോണോട്രീമാണ്. അരുവികളുടെയും മറ്റും തീരത്ത് മാളമുണ്ടാക്കുകയും മുട്ടയിടുന്ന സ്ഥലം മൃദുവായ ഇലകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഒരു പെൺ പ്ലാറ്റിപ്പസ് സാധാരണയായി ഒരേ സമയം 2 മുട്ടകൾ മാത്രമേ ഇടാറുള്ളൂ. മുട്ടയിടുന്ന ചുരുക്കം ചില സസ്തനികളിൽ ഒന്നാണിവ. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വേട്ടയാടൽ രീതികളുമാണ് ഇവയുടെ പ്രധാന സവിശേഷതകൾ. നമ്പർ 1, സ്രാവുകളുമായി ബന്ധപ്പെട്ട തരുണാസ്ഥി മത്സ്യങ്ങളായ കടൽ കിരണങ്ങളുടെ ഒരു കൂട്ടമാണ് സ്റ്റിംഗറേകൾ. അറിയപ്പെടുന്ന 220 സ്റ്റിംഗറേ സ്പീഷീസുകൾ 10 കുടുംബങ്ങളായും 29 ജനുസുകളിലായും ക്രമീകരിച്ചിട്ടുണ്ട്. സ്റ്റിംഗറേ സ്പീഷീസുകൾ ക്രമാതീതമായ രീതിയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അനിയന്ത്രിതമായ രീതിയിലുള്ള മത്സ്യബന്ധനത്തിന്റെ അനന്തര ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. ഇവ 5 മുതൽ 13 വരെ കുഞ്ഞുങ്ങളെ ഒരേ സമയം പ്രസവിക്കുന്നുണ്ട്. സ്റ്റിംഗറേകൾ ഓവിപാരസുകളാണ്. അതായത് കുഞ്ഞുങ്ങൾ ശരീരത്തിനുള്ളിൽ പിടിച്ചിരിക്കുന്ന മുട്ടകളിൽ നിന്നുമാണ് വിരിയുന്നത്. ആന്തരിക ബീജ സങ്കലനത്തിലൂടെയാണ് ഇവ പുനർനിർമ്മിക്കപ്പെടുന്നത്. 3 മാസത്തോളമാണ് ഇവയുടെ ഗർഭാവസ്ഥ നീണ്ടു നിൽക്കുന്നത്. പ്രധാനമായും മെയ് ജൂലൈ മാസങ്ങളിലാണ് ഇവ ഇണചേരലിനായി തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പ്രജനനഘട്ടം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളെ രേഖപ്പെടുത്തൂ.